Hi friends, welcome back to my channel. In this video, I will show you how to make an instant dosha. If you make a dosha, you will make a dosha. That's not the case, this is a very healthy dosha. We will not make a dosha. Oats and the Mulapicha Pyron would a church at any dosha and Weight loss in a Sahaik in the dosha, Engine and Undakana Namkunoka Cherpere Mulapichirkanator, Elarka Riadikim, Yanangan and Chain on the Kancheram, in the Bolari Bowl Lotter, Cherpere Avshatan Edicanum, Enator, Negike Vello Vichetta, or it Arthur Muran Kudranaita Vakim. പിറ്റേ ദിവസം രാവിലെ ഒരു സ്ട്രെയിനറി കൂടെ വെള്ളമെല്ലാം മാറ്റിയതിനു ശേഷം ഇതുപോലെ മൂടി വെക്കും രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ടാവും ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാതിരിക്കുകയും ചെയ്യും ആവശ്യമുള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്സ് ദോശയിൽ ചെറുപയർ മുളപ്പിച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട് ദോശയ ഉണ്ടാക്കാനായിട്ട് 3 tablespoon oats edukkam ennittu namukku dry roast cheyedukkam low flame il vechittu nannayittu ilakki kodukkam korchu kayumba nalla oru flavor varum aa samayam namukku stove off cheyya indu namukku mix cheyde cheriya bowl lote maati edukkam ഇതിലേക്ക് അര കപ്പ് ചെറുപയർ മുളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് പിടി ഉണ്ടാവും ഇത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ദോശമാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ അധികം ലൂസ് അല്ല ഇതൊന്ന് അരച്ചെടുക്കാൻ മാത്രമുള്ള വെള്ളമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാവൂ അധികം ലൂസ് ആയി പോയാൽ നമ്മുടെ ദോശ പൊട്ടി പോകും നമുക്ക് മറിച്ചിടാനൊന്നും പറ്റത്തില്ല ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് പുളിക്കാനൊന്നും വെക്കണ്ട നമുക്ക് അങ്ങനെ അങ്ങ് ചുട്ടെടുക്കാം ദോശക്കല്ലിൽ ചൂടാക്കി നല്ലെണ്ണ തൂത്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ഇത് രണ്ട് ദോശയായിട്ടും ചുട്ടെടുക്കാം ഞാനിപ്പോൾ അല്പം കട്ടിയിൽ ഒരു ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത് കനം കുറച്ച് വേണമെങ്കിൽ രണ്ടെണ്ണമായിട്ട് ചുട്ടെടുക്കാൻ പറ്റും കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ തൂവിക്കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിത് ഗ്യാസ് സ്റ്റവിലോട്ട് മാറ്റുകയാണ് ഒരു വശം നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമുക്കിത് മറിച്ചിടാം ചെറിയ തീയിലിട്ട് രണ്ട് വശവും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം രണ്ട് വശവും മുരിഞ്ഞ് ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം
ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ഒരു ഗാർലിക് ചട്നി ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ദോശയ്ക്ക് ഒട്ടും പുളിയില്ലല്ലോ അപ്പോൾ പുളിക്ക് വേണ്ടി ഞാൻ ഇവിടെ നെല്ലിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നെല്ലിക്കയുടെ പകുതിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഓട്സ് ദോശയും ഗാർലിക് ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സ്പൈസിയാണ് ഈ ദോശ അതേപോലെ ചട്നിയും നല്ല സ്പൈസി ആയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ചട്നിക്ക് ഒരു പുളി ഉള്ളതുകൊണ്ട് ദോശയും ചട്നിയും കൂട നല്ല കോമ്പിനേഷൻ ആണ് ഇനിയിപ്പോൾ ചട്നി അരക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് കറിയാണോ ഉള്ളത് അത് കൂട്ടി നമുക്ക് ഈ ദോശ കഴിക്കാൻ പറ്റും ഈ ദോശയുടെ മുകളിലോട്ട് ഞാൻ കുറച്ച് സവാളയാണ് വെതറി കൊടുത്തിരിക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ചേർത്ത് ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റാണ് മറ്റ് ദോശയുടെ പോലെ ക്രിസ്പി ഒന്നുമല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വിങ്സ് ഓഫ് ഫ്ലേവർ